വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂബിസ് ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്ന് നമുക്ക് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അതായത് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പിന്നെ തണ്ട് മുറിച്ചിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാവുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് അവയുടെ പ്രത്യേകതകളൊക്കെ ഒരു പാർട്ട് വണ്ണായിട്ട് കാണിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട്, അതായത് നമ്മൾ ഹാങ്ങിങ്ങിൽ ഇടില്ലേ, ഹാങ്ങിങ്ങിൽ ഇടുന്ന അതുപോലെ അതിൻ്റെ തണ്ടുകൾ മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന കുറച്ച് പ്ലാന്റ്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഇവിടെ നമുക്കൊന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ കാണുന്ന ചെടി എന്ന് പറയുന്നത് പെഡിലാന്തസ് അല്ലെങ്കിൽ ഡെവിൾസ് ബാക്ക് ബോൺ പ്ലാന്റ്, സിഗ്സാഗ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇത് സക്കുലൻ്റെ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. അതുപോലെ തന്നെ യുഫോർബിയ ആണ് ഇതിൻ്റെ ജനുസ്. ഇത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇതിന് ഒരുതരം ഇതിൻ്റെ ഇല ഇങ്ങനെ പതുക്കെ ഒന്ന് ഒടിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സാപ്പുണ്ട്. ഈ ഹാങ്ങിങ്ങിനായതുകൊണ്ട് കുറച്ച് കുറവാണ്. നമുക്കിത് ഈ പെഡിലാന്തസ് തന്നെ പല തരമുണ്ട്. അത് ഞാൻ എടുക്കുമ്പോൾ നന്നായിട്ട് വ്യക്തമായിട്ട് കാണിച്ചുതരാം. ഈ സാപ്പ് നമ്മുടെ കണ്ണുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ കണ്ണിന് ചൊറിച്ചിൽ അല്ലെങ്കിൽ വേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഐ കോണ്ടാക്റ്റ് ഇതിൻ്റെ ഈ സാപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഈ പെഡിലാന്തസ് എന്ന ചെടിയുടെ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റിബയോട്ടിക് ആണ്, ആൻറ്റി സെപ്റ്റിക് ആണ്, ആൻറ്റി വൈറസ് ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ മെഡിസിനൽ യൂസ് ധാരാളം ഉള്ള ഒരു പ്ലാന്റ് ആണിത്. അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എന്തായത് പാർഷ്യൽ ഷെയ്ഡാണ് ഇതിന് കൂടുതൽ ഇഷ്ടം. ഇനിയിപ്പോൾ ഫുൾ സണ്ണാണെങ്കിലും വലിയ പ്രശ്നങ്ങളില്ല, എന്നാലും പാർഷ്യൽ ഷെയ്ഡാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ പിന്നെ മണ്ണിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല ഡ്രെയിനേജ് ഉള്ള തരം മണൽ കലർന്ന മണ്ണാണ് ഇതിന് വേണ്ടത്. വാട്ടറിംഗ് ആണെങ്കിൽ ഇതിനധികം ഓവർ വാട്ടറിങ് പാടില്ല. പിന്നെ വെള്ളം അധികം, കാരണം ഇത് സക്കുലൻ്റെ ഭാവമാണല്ലോ, അപ്പോൾ നമുക്കറിയാം ഓവർ വാട്ടറിങ് പാടില്ല. പിന്നെ ഇതിനെ ഒരു ഗുഡ് ലക്ക് പ്ലാന്റായിട്ട് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒരു തണ്ട്, അതായത് ഇതിൻ്റെ ചെറിയ ഒരു തണ്ട് ഒടിച്ചിട്ട് നമ്മൾ പിന്നെ മണ്ണിൽ നട്ടാൽ മതി, ഇത് വേഗം വേര് പിടിക്കുന്നതാണ്. അപ്പോൾ ഈ പെഡിലാന്തസ് തന്നെ പല തരമുണ്ട്. ഇത് ഹാങ്ങിങ് ആണ്, അല്ലാതെ നമുക്ക് അല്ലാതെ പിന്നെ ഹാങ്ങിങ് ആയിട്ടും ചെയ്യാം, അല്ലാതെ വെറുതെ അല്ലാതെ വളർത്താവുന്നതൊക്കെ പെഡിലാന്തസ്. അതും കൂടെ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, ഇത് ഒരു പെഡിലാന്തസ് ആണ് ഉണ്ടോ. ഇതൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ മുറിച്ച്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ ആ സാപ്പിൻ്റെ കാര്യം, അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ പാൽ പോലെ വരുന്നുണ്ടോ ഈ സാപ്പ്, നമ്മുടെ കണ്ണിലൊന്നും പറ്റാതെ ശ്രദ്ധിക്കുക. കണ്ടോ ഇതിൻ്റെ വര, കണ്ടോ എന്തൊരു ഭംഗിയാണ്. ഈ സിക്സാഗ് പ്ലാന്റ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. കണ്ടോ ഇതിൻ്റെ ഈ സിക്സാഗ് ഈ ഒരു ഷേപ്പാണ് സിക്സാഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ പന്നി പറയുന്ന പേര് ഡെവിൾസ് ബാക്ക് ബോൺ. കണ്ടോ ഇതിൻ്റെ ഈ പ്രത്യേകത കൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് വേറൊരു കളറാണ്. കണ്ടോ നല്ല ഭംഗി, ഇതിൻ്റെ ഇലയിൽ ഡിസൈൻ കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയും കളറും ഡിസൈനും ഒക്കെയാണ്. ഇതും പെഡിലാന്തസ് പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഗ്രീൻ ഉണ്ട്, പെഡിലാന്തസ് തന്നെയാണ്. ഇതിൻ്റെ ലീഫ് കണ്ടോ കുറച്ചുകൂടെ നീളത്തിൽ. അത് ഇത് ധാരാളം വെറൈറ്റീസ് ഉണ്ട്. ഇനി ഗ്രീൻ, നല്ല ഡാർക്ക് ഗ്രീൻ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇതാണ് പെഡിലാന്തസ്, നല്ല ഗ്രീൻ ഉണ്ടോ കണ്ട്, എന്തൊരു നല്ല ഡാർക്ക് ഗ്രീനാണ്. അതുകൂടാതെ എൻ്റെ ഇലയ്ക്ക് നല്ലൊരു കട്ടിയുണ്ട്, എൻ്റെ തണ്ടുണ്ട്. ഇതാണ് ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് കണ്ടോ. ശരിക്കും ഡെവിൾസ് ബാക്ക് ബോൺ, അതിൻ്റെ ആ തണ്ടിൻ്റെ ഒരു പ്രത്യേകത, നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡിസ്ക്കീഡിയ എന്ന് പറഞ്ഞ പ്ലാന്റാണിത്. ഇത് ഡിസ്ക്കീഡിയ വെരിഗേറ്റയാണ്. കണ്ടോ ഇതിൻ്റെ ലീഫ് കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഗ്രീനിൽ എൻ്റെ സൈഡിൽ കൂടെ വൈറ്റ് ബോർഡറുണ്ട്. ഭയങ്കര ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ കേട്ടോ. ഇതതുപോലെ തന്നെ ഒരു വള്ളി ഉണ്ടോ, ഒരു വള്ളി അങ്ങോട്ട് മുറിച്ചിട്ട് നമ്മൾ ഇത് ഒന്നിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് നടാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതി. ഈ ഞാൻ കാണിച്ചുതരാം എൻ്റെ വേരുകൾ കണ്ടോ, ഓരോ നോഡിൽ കൂടെയും വേരുണ്ട്. ആ വേര് ഉള്ളതനുസരിച്ച് മുറിച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ
വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ വേറെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് ഡിസ്കീഡിയ വെരിഗേറ്റ, ഇനി ഡിസ്കീഡിയ ഒയാന്ത ഉണ്ട്, ഡിസ്കീഡിയ പ്ലാറ്റിഫൈല ഉണ്ട്, ഡിസ്കീഡിയ നമ്മുലേരിയ ഉണ്ട്. അത് അങ്ങനെ പല ടൈപ്പുണ്ട്. ഡിസ്കീഡിയ നമ്മുലേരിയ നമുക്കൊന്ന് ഇനി ഏതാണെന്ന് കാണാം. ഡിസ്കീഡിയ നമ്മുലാരിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് ആണിത്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത വട്ടത്തിലാണ്, വട്ടത്തിലാണ്, നല്ല ഗ്രീൻ കളറാണ്, കണ്ടോ നല്ല ഗ്രീൻ. പക്ഷേ എനിക്കിത് ചെറിയ പ്ലാന്റ്, അധികം നാളായില്ല. ഇനി ഇതൊക്കെ വളരെ സ്ലോയിലാണ് വളരുന്നത്. ഡിസ്കീഡിയ പ്ലാന്റ് എല്ലാം വളരെ സ്ലോയിലാണ് വളരുന്നത്. ഇത് കണ്ടോ, ഇത് അതുപോലെ തന്നെ ഇതും കണ്ടോ, ഇതിൻ്റെ വേരുകൾ കണ്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ ഓരോ നോഡിലും വേരുണ്ട്. അത് നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നടാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വാട്ടറിങ് പറഞ്ഞ പോലെ തന്നെ വാട്ടറിങ് കുറച്ച് മതി, വെള്ളം കൂടാൻ പാടില്ല, സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ടത് ആയതുകൊണ്ട്. പിന്നെ ലോ സൺലൈറ്റ് മതി, വലിയ സൺലൈറ്റ് പാടില്ല. പിന്നെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ വീട്ടിലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ ഒന്നിലോ ഇത് അറിയാമല്ലോ, നമുക്ക് ബയോഗ്യാസിൻ്റെ സ്ലറി ഉണ്ടല്ലോ, അതൊഴിക്കാം. ഞാനതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എന്താ പറയുക, പിന്നെ എന്താ ഇതുണ്ടല്ലോ, കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് നേർപ്പിച്ച് അത് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓർക്കിഡിനെ പോലെ തന്നെ, അധികം മണ്ണ് വേണ്ട, പിന്നെ കൊക്കോപ്പീറ്റും പിന്നെ അങ്ങനെ അത് ഓർക്കിഡ് നടുമ്പോൾ നമ്മളിൽ അതുപോലെയുള്ള പിന്നെ ഇതെടുത്താൽ മതി. ഇതാണ് ഡിസ്കീഡിയ ഒയ്യാന്ത എന്ന വിഭാഗത്തിൽപ്പെട്ട ചെടി. ഇതിൻ്റെ ലീഫും കണ്ടോ, ഇതിൻ്റെ ലീഫ് നല്ല നീളത്തിലാണ് ഇരിക്കുന്നത്, നീളമുണ്ട് ലീഫിന്. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്, നല്ല തിക്കായിട്ട്, എന്താ പ്ലാസ്റ്റിക് പോലെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിനും ഉണ്ട് കണ്ടോ, ഓരോ മുട്ടിലും വേരുകളുണ്ട്. ഇത് വേര് ഒന്നിലോ ഇത്ര നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ പോട്ടി മിക്സ് എടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വട്ടത്തിൽ വെച്ചിട്ട് ഒത്തിരി മണ്ണിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓരോ നോഡിലും വെച്ച് കട്ട് ചെയ്ത് കുത്തി അങ്ങനെയും നടാം. അങ്ങനെ നടുമ്പോഴും നല്ല ബുഷിയായിട്ട് വരും. അടുത്തത് നമുക്ക് വള്ളി മുറിച്ച് നടാവുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ ഇതാണ്. ഇതിൻ്റെ പേര് ടാങ്കിൾഡ് ഹേർട്ട് കണ്ടോ. ഇതിൻ്റെ ലീഫ് നല്ല ഹേർട്ടിൻ്റെ ആകൃതിയിലാണ്, അതാണ് ടാങ്കിൾഡ് ഹേർട്ട് എന്ന് പറയുന്നത്. ഇത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന പ്ലാന്റാണ്, ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇത് പിന്നെ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ആണ് വേണ്ടത്. നേരിട്ട് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങോട്ട് എന്താ ഒരുതരം മഞ്ഞ നിറത്തിലായിപ്പോവും. അവിടെ അങ്ങനെ നേരിട്ട് സൺലൈറ്റ് അടിച്ചൊരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗിയുള്ളത്. പിന്നെ ഇപ്പോൾ വോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കൊക്കോപ്പീറ്റ്, അതുപോലെ തന്നെ മണ്ണ്, ചാണകപ്പൊടി ഇത്രയും ചേർത്താൽ മതി. ഇതും സക്കുലൻ്റെ വിഭാഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ വള്ളി മുറിച്ച് പിന്നെ പോട്ടിലേക്ക് നടാവുന്നതാണ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇത്തിരി കൂടെ സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടോ അതിൻ്റെ കളറിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതേസമയം നേരിട്ട് സൺലൈറ്റ് അടിക്കാത്തടത്ത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിൽക്കുന്ന അത് തന്നെയാണ്. ഇതാണ് അടുത്തത് തണ്ട് മുറിച്ച് നടാവുന്ന പീലിയ ഡിപ്രസ എന്ന് പറയുന്ന പ്ലാന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ രണ്ട് മൂന്ന് വേറെ പേരുണ്ട്. ബേബി ടിയർ പ്ലാന്റ് എന്ന് പറയും, നമ്മൾ ഏഞ്ചൽ ടിയേഴ്സ് എന്ന് പറയും. ഉണ്ടോ, ഇതിൻ്റെ വളരെ കുഞ്ഞിലകളാണ്, അതാണ് ഇതിനെ ഈ ബേബി ടിയർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത്. ഇതതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല വളരെ ഫാസ്റ്റായിട്ട് വളരുന്നൊരു ചെടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലും ബാത്റൂമിലൊക്കെ ഇത് വെച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതും മറ്റതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റാണ് ഇഷ്ടപ്പെടുന്നത്. പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ സോയില്, അതുപോലെ തന്നെ സാൻഡ്, പിന്നെ കമ്പോസ്റ്റ്, ഇതെല്ലാം കൂടി ചേർത്ത് പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ വള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് സാധാരണ നമ്മൾ പ്ലാന്റ് പിടിപ്പിക്കും പോലെ പിടിച്ചാൽ മതി. വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ഇതിന് വാട്ടർ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചുവട്ടിൽ ഒഴിക്കുന്നതിനേക്കാളും ചുവട്ടിൽ ഇടയ്ക്ക് കുറച്ച് ഒഴിക്കണം. പക്ഷേ ഇത് ഇങ്ങനത്തെ ലീഫി പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് വാട്ടർ എല്ലാ ദിവസവും തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പീലിയ ഡിപ്രസ എന്ന് പറഞ്ഞ പ്ലാന്റ് വേറൊരു കളറും കൂടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് തന്നെയാണത്. ഇതിന് ഇത്തിരിയുടെ വലിപ്പമുള്ള ഇലയാണ്, പക്ഷേ ഇതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു പിങ്ക് കളർന്ന ഒരു നല്ലൊരു കളറാണ് ഇതിന്. മറ്റത് ഗ്രീൻ, നല്ല ഗ്രീൻ ആയിരുന്നു, ഇതൊരു പിങ്ക് കളർന്ന ഗ്രീനാണ്. അതിൻ്റെ ലീഫിൻ്റെ അടിയിലാണെങ്കിൽ കണ്ടോ, ലീഫിൻ്റെ അടി ഇങ്ങനെ പിങ്ക് കളറായിട്ടാണ് ഇരിക്കുന്നത്, ലൈറ്റ് പിങ്ക്. ആ, ഇത് നമ്മുടെ ടർട്ടിൽ വൈൻ. ടർട്ടിൽ വൈൻ എല്ലാവർക്കും അറിയാം, വളരെ വേഗം വളരുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ് ഇഷ്ടപ്പെടുന്നത്.
നേരിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഇലയൊക്കെ കരിയും. ഇത് പർപ്പിൾ കളറാണ്, പർപ്പിൾ കളറുള്ള ടർട്ടിൽ വെയിൻ ആണിത്. അതുപോലെ ഇതിൻ്റെ വളമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് കുളിപ്പിച്ച് അരിച്ച് സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. വെള്ളം ഇരട്ടി വെള്ളം ചേർത്ത് വേണം കൊടുക്കാൻ. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇത് പിന്നെ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇത് ഇതിങ്ങനെ അല്പം മുറിച്ചെടുത്തിട്ട് നമ്മുടെ മറ്റേ പോട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഈ മുറിച്ചെടുത്ത് ഓരോ പീസ് വേണമെങ്കിൽ നടാം, അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിലൂടെ മണ്ണിട്ട് കൊടുത്താൽ മതി. ഇത് ഗ്രീൻ ടർട്ടിൽ വൈൻ ഉണ്ടോ, ഇതും വളരെ നല്ല രസമാണ്. ഇതിൻ്റെ ഈ കളറുമൊക്കെ ഇത് നമ്മളെല്ലാവരും വളരെ ഈസി ആയിട്ട് വളർത്തുന്നതാണ്. എങ്ങനെ ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താം, ഇനി നിലത്തൂടെ വേണമെങ്കിലും ഇത് പടർത്തി വിടാം, അപ്പോഴും നല്ല ഭംഗിയാണ്. ഇവിടെ അടിഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ വീണ്ടും വീണ്ടും താഴോട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വളരും. ഇതൊരു 6 മാസം ഒക്കെ കൂടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീപോട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ എല്ലാം മഞ്ഞ നിറമായിട്ട്. ഇതും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് പോട്ടിൽ പോട്ടി മിക്സ്, അതായത് മണ്ണും മണലും ചാണകപ്പൊടിയും കൊക്കോ പീറ്റും ഒക്കെ ചേർത്തിട്ട് മണ്ണ് വളരെ കുറച്ചെടുക്കണേ, കാരണം ഹാങ്ങിങ് പ്ലാന്റ്സിനെല്ലാം വളരെ കുറച്ച് മണ്ണെടുക്കുകയാണെങ്കിൽ ഭയങ്കര വെയിറ്റായി പോവും. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക, അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കൂടി ഇത്തിരി മണ്ണ് വിതറി കൊടുക്കുക, അങ്ങനെ പോട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇന്ന് നമ്മൾ 4 അല്ല 5 പ്ലാന്റിനെ പരിചയപ്പെടുന്നുള്ളൂ. ഇനി നമുക്ക് വെറുതെ വീഡിയോ ലെങ്തി ആക്കേണ്ട കാര്യമില്ല, നമുക്ക് അടുത്തതിൽ വീണ്ടും നമുക്ക് ഇങ്ങനത്തെ പ്ലാന്റിൽ ഇനിയും ധാരാളം ഉണ്ട്, നമുക്ക് അടുത്ത ഓരോ സെഷനിൽ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും കമൻറ്റ് എഴുതുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.